ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ചിലപ്പോൾ നമ്മൾക്ക് തോന്നാറില്ലേ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർ, നമ്മുടെ കൂടെ താമസിക്കുന്നവർ, നമ്മുടെ അയൽപക്കത്തുള്ളവർ, അവർ നമ്മോട് വളരെ അടുത്താണെങ്കിലും വളരെ അകലെ നിൽക്കുന്നത് പോലെ. അതിൻ്റെ കാരണം എന്താണ്? സ്നേഹമില്ല, ചെറിയ കാര്യങ്ങൾക്ക് പോലും പരിഭവവും പിണക്കവും അകൽച്ചയും. ഇത് മിക്കവാറുമുള്ള കുടുംബങ്ങളിലും അയൽ കുടുംബങ്ങളിലുമൊക്കെ നമുക്ക് ദർശിക്കാവുന്ന ഒരു കാര്യമാണ്. സ്നേഹത്തിൻ്റെ ആ സുഖം, ആ കരുണ നഷ്ടപ്പെടുമ്പോൾ അകൽച്ച കൂടും. ഇത് സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ അകൽച്ചയുടെ ദൂരവും കൂടും. കഴിഞ്ഞ ദിവസം രണ്ട് കുടുംബങ്ങളെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, എത്രയോ വർഷങ്ങളായിട്ട് അവരടുത്ത് താമസിക്കുകയാണ്, വളരെ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞവർ, എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോയവർ. വർഷങ്ങൾ കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ വളർന്നു, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവരുടെ സ്നേഹത്തിന് ഉലച്ചിൽ തട്ടി അകന്നു. എന്നാൽ പിന്നെയും മങ്ങിയും തെളിഞ്ഞും വീണ്ടും ഇടയ്ക്കൊന്ന് സംസാരിക്കും, കാണും, അതൊക്കെ സംഭവിക്കുന്നുണ്ട്, വളരെ അടുത്ത് താമസിക്കുന്നവരാണ്. എന്നാൽ അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ ആ അകൽച്ചയ്ക്ക് ആഴം കൂടി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭവനങ്ങളിൽ വന്നുകൊണ്ടിരുന്നവർ, ഏതൊരു കാര്യത്തിനും ഓടി വന്നുകൊണ്ടിരുന്നവർ, വിളിച്ചു വരുന്നവർ, ഇതെല്ലാം ഈ സാഹചര്യങ്ങളെല്ലാം മാറി അകൽച്ചയുടെ ആഴം അങ്ങ് കൂടുകയാണ്. അങ്ങനെ രണ്ട് കുടുംബങ്ങളിലും ദുരന്തങ്ങൾ സംഭവിച്ചു, വേർപാടുകളുണ്ടായി. എന്നാൽ പരസ്പരം ആ സ്നേഹബന്ധമൊന്ന് പുതുക്കുവാനോ പരിഹരിക്കുവാനോ കഴിയാതെ അകൽച്ച വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടരോട് എനിക്കൊന്ന് ആഴത്തിൽ സംസാരിക്കുവാനിട വന്നപ്പോൾ അവർ പറഞ്ഞത്, എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല, എന്തിനാണ് ഇത്രയും മാറിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും ഞങ്ങളുടെ അടുത്തൊന്ന് വരികയോ സംസാരിക്കുകയോ രോഗിയായിട്ട് കിടക്കുന്ന ആളിനെ ഒന്ന് കാണുവാൻ വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മറുവശം അപ്രകാരം തന്നെയാണ്. വേദനപ്പെട്ട സമയങ്ങളിൽ, ആവശ്യമുള്ള സമയങ്ങളിൽ ഒരു വാക്ക് പറയാതെ മാറി നിന്നവർ. അപ്പോൾ രണ്ട് കൂട്ടരുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ്. എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കരുതിയില്ല, വന്ന് കണ്ടില്ല, സംസാരിച്ചില്ല. എത്രയോ ചെറിയ കാര്യമാണ് വലിയൊരു വിഷയമായി മാറിയത്. പരിഹരിക്കേണ്ടതിനെ പരിഹരിക്കേണ്ട സമയത്ത് പറഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ അകൽച്ച കൂടുകയും ബന്ധങ്ങൾ തകർന്നു പോവുകയും ചെയ്യും. തൊട്ടടുത്ത് താമസിക്കുന്നുവെങ്കിലും വളരെ മൈലുകൾ ദൂരെ താമസിക്കുന്നത് പോലെയുള്ള അകൽച്ച സംഭവിക്കും. ഇങ്ങനെയാണെന്ന് മിക്കവാറുമുള്ള സ്ഥലങ്ങളിലെല്ലാം കാണുന്നത്. പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ, കുടുംബത്തിൽ, അയൽപക്കങ്ങളിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഇങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ പരിഹരിക്കാതെ അകന്നു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവകൃപയാൽ അത് പരിഹരിക്കണം, അല്ലെങ്കിൽ ആ ബന്ധം തകർന്നു പോകും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്, ബന്ധങ്ങൾ തകർന്നാലും ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും അവരവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് ഉൾവലിയുന്നവരായി മാറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്നേഹം പങ്കിടാം, പരിഹരിക്കേണ്ട വിഷയങ്ങൾ പരിഹരിക്കാം. ചിലപ്പോൾ ഒന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനൊന്ന് ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവകൃപ പ്രാപിച്ചെടുക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.